എൻ്റെ പൊന്നു ഡോക്ടറെ, ഞാൻ ഒരുപാട് തവണ സ്വയംഭോഗം ചെയ്തിട്ടുണ്ട്, മാസ്റ്റർബേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കിപ്പോൾ ശരിയായിട്ട് ഉദ്ധാരണം നടക്കുന്നില്ല, ശീഘ്രസ്ഖലനം സംഭവിക്കുകയാണ്. എനിക്ക് വന്ധ്യതയുണ്ടോ? എനിക്കിനി കുട്ടികളുണ്ടാവില്ലേ? എൻ്റെ അടുത്ത് വരുന്ന ചെറുപ്പക്കാരായിട്ടുള്ള കുറേ ആളുകൾ എന്നോട് ചോദിച്ചിട്ടുള്ള സംശയമാണിത്. സ്വയംഭോഗം അഥവാ മാസ്റ്റർബേഷൻ വന്ധ്യതയ്ക്ക് കാരണമാകുമോ? എൻ്റെ ഉദരസംബന്ധമായിട്ട് ഭയങ്കര വേദനയുണ്ട്, പുകച്ചിലുണ്ട്, നെഞ്ചരിച്ചിലുണ്ട്. തീർച്ചയായിട്ടും ഇത് ക്യാൻസറിന് എന്തോ തുടക്കമാണ്. എനിക്ക് ബ്ലഡ് പോകുന്നുണ്ട് മലത്തിലൂടെ. പൈൽസൊന്നുമല്ല അവരാദ്യം ചിന്തിക്കുക, ഏറ്റവും അങ്ങേയറ്റത്തെ ക്യാൻസർ തന്നെയാണ്. എൻ്റെ പൊന്നു ഡോക്ടറെ, ഞാൻ ഒരുപാട് തവണ സ്വയംഭോഗം ചെയ്തിട്ടുണ്ട്, മാസ്റ്റർബേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കിപ്പോൾ ശരിയായിട്ട് ഉദ്ധാരണം നടക്കുന്നില്ല, ശീഘ്രസ്ഖലനം സംഭവിക്കുകയാണ്. എനിക്ക് വന്ധ്യതയുണ്ടോ? എനിക്കിനി കുട്ടികളുണ്ടാവില്ലേ? എൻ്റെ അടുത്ത് വരുന്ന ചെറുപ്പക്കാരായിട്ടുള്ള കുറേ ആളുകൾ എന്നോട് ചോദിച്ചിട്ടുള്ള സംശയമാണിത്. സ്വയംഭോഗം അഥവാ മാസ്റ്റർബേഷൻ വന്ധ്യതയ്ക്ക് കാരണമാകുമോ? ആ പേര് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്കൊരു ചളുപ്പാണ്. ഡോക്ടർമാരോട് ചോദിക്കാൻ ആകെ മൊത്തം ഒരു മടിയാണ്. അവരെന്താ വിചാരിക്കുക? ഡോക്ടർമാർക്കാണെങ്കിൽ അതിലേറെ മടിയാണ്. മാസ്റ്റർബേഷൻ എന്നതിനെക്കുറിച്ച് സംസാരിക്കാൻ, അഡ്രസ്സ് ചെയ്യാൻ ഒത്തിരി ഡോക്ടർമാരും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ മടിച്ച് മടിച്ച് ചില സുഹൃത്തുക്കൾ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കാറുണ്ട്, ഇതൊരു പ്രശ്നമാണോ ഡോക്ടറെ എന്ന്. എൻ്റെ അടുത്ത് വരുന്ന രോഗികളോട്, ഇനി വരാൻ പോകുന്ന എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാനായിട്ട് യാതൊരു മടിയും വെക്കേണ്ട, അതിന് യാതൊരു ചമലും വേണ്ട. എന്നെ നിങ്ങളുടെ ഒരു സഹോദരനായിട്ടോ സുഹൃത്തായിട്ടോ മാത്രം കണ്ടാൽ മതി. എന്നോട് ചോദിക്കാനുള്ള കാര്യങ്ങൾ യാതൊരു ചമലും കൂടാതെ നിങ്ങൾക്കറിയാവുന്ന ഭാഷയിൽ വ്യക്തമായിട്ട് തന്നെ ചോദിച്ചോളൂ. അതിന് യാതൊരു തടസ്സവും ഇല്ല എന്നുള്ളതാണ് കാര്യം. എനിക്കും ഇതിനകത്ത് യാതൊരു ചമലോ മടിയോ വെക്കരുത് എന്ന് സ്വയം നിർബന്ധമുള്ള ആളാണ്. ഒറ്റ വാക്യത്തിൽ ഉത്തരം പറയട്ടെ. സ്വയംഭോഗം എന്ന് പറയുന്നത് എല്ലാ വ്യക്തികൾക്കും ഒരു പ്രായം കഴിയുമ്പോൾ തനിയെ ചെയ്യുന്ന ഒരു പ്രക്രിയ തന്നെയാണ്. ഒരിക്കലും മാസ്റ്റർബേഷൻ കൊണ്ട് നമുക്ക് വന്ധ്യത ഉണ്ടാവില്ല. നമ്മൾ മൃഗങ്ങളെ എടുത്തെന്നാൽ, അല്ലെങ്കിൽ കൊച്ചുകുട്ടികളെ എടുത്തെന്നാൽ പോലും, അവർ അവരുടെ ലൈംഗിക അവയവം, കുഞ്ഞ് ലിംഗമാണെങ്കിലും അവനവിടെ ഒന്ന് പരിശോധിച്ച് നോക്കുന്നത് കാണാം. ചിലപ്പോൾ അവിടെ എന്തൊക്കെയാണ് പ്രശ്നം, എന്തൊക്കെയാണ് അതിൻ്റെ ഒരു കൗതുകത്തിന് അവൻ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കി, ചിലപ്പോൾ അതേ പിടിച്ച് വലിച്ച് ഒക്കെ ഇങ്ങനെ ഓടി നടക്കുന്നതൊക്കെ കാണാറുണ്ട് കൊച്ചുകുട്ടികളുടെ ഇടയിൽ. മൃഗങ്ങളാണെങ്കിൽ പോലും ചിലപ്പോൾ ഇണയെ മാസ്റ്റർബേറ്റ് ചെയ്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവിടെ നമ്മൾ അവിടെ പോയി മണത്ത് നോക്കുമോ നക്കി നോക്കുമോ ഒക്കെ ചെയ്യുന്നത് മൃഗങ്ങളിലും കാണാറുണ്ട്. അപ്പം ഇതൊക്കെ പറയാനൊക്കെ നമുക്കൊരു ചളുപ്പുണ്ട്, ഒരു ചമ്മലുണ്ട്. ഞാൻ ആ ചമ്മലൊന്നും ഇല്ലാതെ തുറന്ന് സംസാരിക്കുകയാണ്. അപ്പം മൃഗങ്ങളിലുള്ള ഒരു സ്വാഭാവിക ചോദനയുടെ, പ്രകൃതിയിൽ തന്നെയുള്ള ഒരു സാധാരണ രീതിയുടെ ഒരു പ്രതിഫലനമാണ് നമ്മുടെ ഈ മാസ്റ്റർബേഷൻ. പിന്നെ സ്മാർട്ട് ഫോണൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ചിലപ്പോൾ പോൺ ഫിലിംസൊക്കെ കണ്ടുകൊണ്ട് മാസ്റ്റർബേറ്റ് ചെയ്യും, അല്ലെ അതുപോലത്തെ പടങ്ങൾ കണ്ടുകൊണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ കാണുമ്പോഴത്തേക്കും അയാളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ചിലപ്പോൾ മാസ്റ്റർബേറ്റ് ചെയ്തിരിക്കും. അത് ആൺകുട്ടികളും പെൺകുട്ടികളും മാസ്റ്റർബേറ്റ് ചെയ്യുന്നുണ്ട്. പെൺകുട്ടികൾക്കും മാസ്റ്റർബേഷൻ ചിലപ്പോൾ ആവശ്യമായിട്ട് വരും. ഓരോരുത്തരുടെയും ലൈംഗിക താല്പര്യം, അവരുടെ അതിനെ സംതൃപ്തിപ്പെടുത്താനായിട്ട് അവർ മാത്രം ചിന്തിച്ചാൽ മതിയല്ലോ. ഈ മാസ്റ്റർബേഷൻ അങ്ങനെയുള്ളൊരു ഒരു ഗുണവും കൂടെയുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ കൂടെ കപട സദാചാരവാദികളുടെ ഒരു ക്യാപിറ്റലാണ് നമ്മുടെ നാട്. അത് നോർത്തിലോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ കൂടും. ഒരു ഭർത്താവും ഭാര്യയും കൂടെ ഒരു പൊതുസ്ഥലത്തൊന്ന് കെട്ടിപ്പിടിച്ച് ചുമ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അവരെ ഉപദ്രവിക്കാൻ പോയിട്ടുള്ള നാട്ടുകാരാണ് നമ്മുടേത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ പലപ്പോഴും മാസ്റ്റർബേഷൻ കൂടി ഇല്ലെന്നുണ്ടെങ്കിൽ മനുഷ്യർ സെക്ഷ്വലി ഫ്രസ്ട്രേറ്റഡ് ആയി പോവുകയാണ് ചെയ്യുന്നത്. ഇനി അത് എപ്പോഴാണ് അപകടകരമായിട്ടുള്ള രീതിയിലേക്ക് മാറിപ്പോവുക എന്ന് പറയാം. പലപ്പോഴും പല തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളുള്ളവർക്കും ഈ സെക്ഷ്വലായിട്ടുള്ള ഫീലിങ്സ് അത് പ്രോപ്പറായിട്ടുണ്ടാവുന്നുണ്ടോ, എനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്നിങ്ങനെ കൂടുതലായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കും. ഓവർ ആങ്സൈറ്റിയും അതിൻ്റെ കൂടെ ഉണ്ടാകുന്ന ഡിപ്രഷനും ചിലപ്പോൾ കുറച്ച് ബൈപോളാറും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തെപ്പറ്റി ഭയങ്കരമായിട്ട് അവർ ചിന്തിക്കും. ഇപ്പോൾ മാനസിക രോഗമുള്ളവർ, അവർക്ക് മാനസിക രോഗമുണ്ട് എന്നല്ല അവർ വിചാരിക്കുക, അവർക്ക് പലതരത്തിലുള്ള മറ്റ് ശാരീരിക അസുഖങ്ങളാണ് ഉണ്ടാവുക. ഉദാഹരണത്തിന് നെഞ്ചിടിപ്പുണ്ടാകുന്നു, നെഞ്ച് വേദന ഉണ്ടാകുന്നു, അയ്യോ എനിക്കിത് ഹാർട്ട് അറ്റാക്കാണ്, എനിക്ക് ശരീരത്തിൻ്റെ ഒരു ഭാഗം തളർന്നതുപോലെ തോന്നുന്നു, തലയ്ക്കൊരു പെരുപ്പുണ്ടാകുന്നു, സ്ട്രോക്കാണ്.
എൻ്റെ ഉദരസംബന്ധമായിട്ട് ഭയങ്കര വേദനയുണ്ട്, പുകച്ചിലുണ്ട്, നെഞ്ചരിച്ചിലുണ്ട്. തീർച്ചയായിട്ടും ഇത് ക്യാൻസറിന് എന്തോ തുടക്കമാണ്. എനിക്ക് ബ്ലഡ് പോകുന്നുണ്ട് മലത്തിലൂടെ. പൈൽസ് ഒന്നുമല്ല അവരാദ്യം ചിന്തിക്കുക, ഏറ്റവും അങ്ങേയറ്റത്തെ ക്യാൻസർ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരുമ്പോഴത്തേക്കും അവർക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതിനേക്കാളും ശാരീരികമായിട്ടുള്ള അസുഖങ്ങളെ അവർ പ്രൊജക്റ്റ് ചെയ്ത് അവർ എന്തെങ്കിലും ഒരു ഡയഗ്നോസിസ് സ്വയം നടത്തുകയും ചെയ്യും. പലപ്പോഴും ഈ സെക്ഷൽ ആയിട്ടുള്ള പ്രോബ്ലംസിന് സംഭവിക്കുന്ന അതാണ്. ഇനി ചില ആൾക്കാരിൽ പല അസുഖങ്ങൾ കൊണ്ട് ഈ ശീഘ്രസ്ഖലനവും ഉദ്ധാരണക്കുറവും ഉണ്ടാകാറുണ്ട്. അത് ഡയബറ്റീസ് പോലുള്ള അസുഖങ്ങളോ സ്മോക്കിംഗ് കൊണ്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ള മെറ്റബോളിക് സിൻഡ്രോംസ് കൊണ്ടോ ഈവൻ സ്ലീപ്പ് അപ്നിയ കൂർക്കം വലിയായിട്ട് തുടങ്ങുന്ന അസുഖം പോലും ലൈംഗിക ശേഷിക്കുറവുണ്ടാകും. അത് ആ ഹോർമോണിലുണ്ടാകുന്ന ഇംബാലൻസൊക്കെയാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളായിട്ട് വരുന്ന ആൾക്കാർക്ക് ഇതെല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കും. ടെസ്റ്റോസ്റ്റെറോൺ ലെവൽ നോക്കും, അൾട്രാസൗണ്ട് സ്കാന്, ടെസ്റ്റിസിൻ്റെ സ്കാന്, സ്ക്രോട്ടം നോക്കും. അതിൽ ടെസ്റ്റിസിൻ്റെ വലിപ്പം, നീളം എല്ലാം കറക്റ്റാണോ എന്ന് നോക്കും. ചിലരൊക്കെ പ്രൊട്രാക്ടറൊക്കെ വെച്ച് അവരുടെ ആംഗിളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു വരാറുണ്ട്. കാര്യം ഇതിനെപ്പറ്റി ഭയങ്കരമായിട്ടുള്ള ഓവർ തിങ്കിങ് അവർ കൊടുക്കുകയാണ്, അവർ തന്നെ ചെയ്യുവാണ്. അപ്പം സ്കെയിൽ വെച്ചിട്ട് മെഷർ ചെയ്തിട്ട് എനിക്ക് ഇത്ര സെൻറ്റിമീറ്ററേ ഉള്ളൂ വലിപ്പം, അല്ലെങ്കിൽ ഇത്ര ഡിഗ്രിയിൽ ചെരിഞ്ഞിരിക്കുന്നത്. പുരുഷ ലിംഗം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഒരല്പം ചെരിഞ്ഞാണ് ഇരിക്കുന്നത്, അത് ആദ്യമേ തന്നെ മനസ്സിലാക്കുക. മാത്രമല്ല ഇതിൻ്റെ വണ്ണത്തിലോ എണ്ണത്തിലോ അല്ലെങ്കിൽ നീളത്തിലോ ഒന്നുമല്ല, നമ്മളിപ്പോൾ ആഫ്രിക്കക്കാരൻ്റെ ലിംഗവുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മുടെ ലിംഗത്തിൻ്റെ ശക്തിയോ അല്ലെങ്കിൽ അതിൻ്റെ നീളമോ ഒന്നുമല്ല അതിനകത്ത് ഏറ്റവും കാര്യമായിട്ടുള്ളത്, നമ്മൾ അതിന് കൊടുക്കാനുള്ളൊരു മനസ്സാണ്. അപ്പോൾ ഈ മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചലനശേഷിയുള്ള ഒരു വിരൽ മാത്രം മതി നമ്മുടെ ഇണയെ സംതൃപ്തിപ്പെടുത്താൻ. കഴിഞ്ഞ ദിവസം വന്നൊരു പേഷ്യൻറ്റും വൈഫും കൂടിയാണ് വന്നത്. അദ്ദേഹം ഇങ്ങനെ നിരന്തരം എനിക്ക് അത് പറ്റുന്നുണ്ടോ എന്നിങ്ങനെ എനിക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് ഇങ്ങനെ കോംപ്ലക്സ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭാര്യ സൈഡിലിരുന്ന് ഇടയ്ക്കൊന്ന് ചെറുതായിട്ട് ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം പലരുടെ ചോദിച്ചു എന്തിനാണ് ചിരിക്കുന്നത്, പരിഹസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഭാര്യ പറഞ്ഞു, എൻ്റെ ഡോക്ടർ ഞാൻ പറഞ്ഞതാ ഒരു കുഴപ്പവും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല ആൾക്ക്, പക്ഷേ ആൾക്ക് അത് പോരാന്ന് ഇങ്ങനെ തോന്നുന്നത് എൻ്റെ അടുത്ത് എപ്പോഴും എപ്പോഴും ചോദിച്ച് എന്നെക്കൂടി ടെൻഷനാക്കുക, എനിക്കും ഭ്രാന്ത് പിടിക്കുന്ന, കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസം ആയുള്ളൂ. അപ്പോൾ അന്നേരത്തിനും ഭാര്യയും കൂടി ആകെ മനസ്സും എടുത്ത് പോവുകയാണ്. അപ്പം ഭാര്യയ്ക്ക് ചിലപ്പോൾ എപ്പോഴും ഇത് വേണം എന്നും ചെയ്യാനായിട്ട് നോക്കും, സെക്സ് ചെയ്യാനായിട്ട് നോക്കും, എന്നാൽ അത് പരാജയം അടയുകയാണ്. വീണ്ടും വീണ്ടും അയാൾക്ക് സ്വയം എന്തോ പ്രശ്നമുണ്ടെന്ന് ഇങ്ങനെ കോംപ്ലക്സ് തോന്നിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ആ ഓവർ തിങ്കിങ് കൊണ്ടുള്ള അമിത ചിന്ത കൊണ്ടുള്ള പ്രശ്നമാണ്. ചിന്തിച്ചാലൊരു അന്തവും ഇല്ല, ചിന്തിച്ചില്ലൊരു കുന്തവും ഇല്ല എന്ന് പറയുന്നത് പോലെ. അപ്പം നമ്മൾ ഒത്തിരി ചിന്തിക്കുന്നതും അത് മാനസിക രോഗം ഭ്രാന്തം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിനെ പരിഹസിച്ച് തള്ളരുത്. നമുക്ക് എല്ലാവർക്കും ജലദോഷം വരുന്ന പോലെ, പനി വരുന്നത് പോലെ നമുക്ക് എല്ലാവർക്കും ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഓവർ തിങ്കിങ് നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ അതിനെ കണ്ടെത്തി കറക്റ്റ് സമയത്ത് അതിനെ ചികിത്സ കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കപ്പെടും. അതുകൊണ്ട് അതിനൊന്നും നമ്മൾ മടി കാണിച്ച് നിൽക്കാതെ, പുറന്തിരിഞ്ഞ് നിൽക്കാതെ അതിന് കൃത്യമായിട്ടൊരു എക്സ്പേർട്ട് ഡോക്ടറിൻ്റെ അടുത്ത് പോയി ചികിത്സ തേടുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാവുന്ന, നിങ്ങൾക്ക് ഒരു സുഹൃത്തെന്ന് തോന്നാവുന്ന, ഒരു സഹോദരനെന്ന് തോന്നാവുന്ന ഒരു ഡോക്ടറിനെ അല്ലെങ്കിൽ ഒരു പെങ്ങളെ പോലെ കണ്ട് സംസാരിക്കാൻ പറ്റുന്ന ഡോക്ടറെ കണ്ടുപിടിച്ച് അവരുടെ അടുത്ത് പോയി ട്രീറ്റ്മെൻ്റ് എടുക്കുക. ഇപ്പം ഗൈനക്കോളജിൻ്റെ അടുത്താണെങ്കിലും നമുക്ക് പലപ്പോഴും ആണുങ്ങളുടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് തുറന്ന് പറയാൻ പറ്റില്ല. അപ്പം ഈ ഒരു മേഖല ഒരുപാട് ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു വേദി കൂടിയാണ്. അതിന് ആയുർവേദത്തിൻ്റെ ലേബലിൽ വരുന്ന പല മരുന്നുകളും വിപണിയിലുണ്ട്. അതിൻ്റെ ശക്തി കൂട്ടും അതിൻ്റെ വലിപ്പം കൂട്ടും എന്നൊക്കെ അവകാശപ്പെടുന്ന പലതരത്തിലുള്ള മെഷീനും എണ്ണയും ലേബനും എന്നില്ല. എല്ലാ തരത്തിലുള്ള ചൂഷണങ്ങളും ഈ പറയുന്ന പ്രശ്നങ്ങൾക്ക് ഒരു വേദിയാവുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിന് ശാസ്ത്രീയമായ ചികിത്സ സ്വീകരിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. മാത്രമല്ല ഇതുപോലുള്ള ഓവർ തിങ്കിങ് മൂലമുള്ള ആങ്സൈറ്റി പ്രശ്നങ്ങളെല്ലാം ഒരു ചെറിയ മരുന്ന് കഴിച്ചാൽ തന്നെ അത് വളരെ ക്ലിയറായിട്ട് കിട്ടുകയും ചെയ്യും. ഇനി യാതൊരു സൈഡ് ഇഫക്റ്റും ഇല്ലാത്ത ഇതിനുള്ള സപ്ലിമെൻറ്സ് ഉണ്ട്, നിങ്ങൾക്ക് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. എൽ ആർജിനിൻ എന്നൊരു പേര്. എൽ ആർജിനിൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രോട്ടീൻസിൻ്റെ ബിൽഡിംഗ് ബ്ലോക്കാണ്. നമ്മൾ അത് പൗഡർ ഫോമിൽ കിട്ടും, സാഷേ ഫോമിൽ കിട്ടും. അതിന് സ്വല്പം വില കൂടുതലുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഇതിൻ്റെ സാഷേ ആയിട്ട് ഇതിൻ്റെ കൂടെ കുറച്ച് വൈറ്റമിൻസും സപ്ലിമെൻസും എല്ലാം കൂടെ ചേർത്ത് ഈ ലൈംഗിക ഉത്തേജനത്തിന് വേണ്ടി തന്നെയുള്ള പ്രത്യേക തരത്തിലുള്ള മോഡേൺ മെഡിസിനാണത്. അപ്പോൾ ഈ എലർജിനിൻ ചെയ്യുന്നത് എന്ന് വെച്ചാൽ പ്രോട്ടീൻ ബിൽഡ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പം പലപ്പോഴും ഇതിൻ്റെ വലിപ്പം കൂടാനായിട്ടും അതിൻ്റെ ശക്തി കൂടാനായിട്ടും ഇപ്പം പല ആളുകൾക്കും പറയാനുണ്ട് ഭയങ്കര ഫെറ്റീഗാണ്, ക്ഷീണമാണ്, ഇതിപ്പോൾ ഇത് ഒരെണ്ണം കഴിക്കുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ആ ക്ഷീണം അങ്ങ് മാറ്റിയെടുക്കാൻ പറ്റും. അതിന് യാതൊരു സൈഡ് ഇഫക്റ്റും ഇല്ല. നമുക്ക് പ്രോട്ടീൻ ഉണ്ടാകും, നമ്മൾ മുട്ട കഴിക്കുന്ന പോലെ തന്നെയാണ്. അതുപോലെ പലതരത്തിലുള്ള വ്യായാമങ്ങളുണ്ട്, എക്സസൈസ് ഉണ്ട്, കിഗൽ എക്സസൈസ് എന്ന് പറയും.
അപ്പം ആണുങ്ങൾക്ക് അതിന് കീഗൽ എക്സസൈസ് ചെയ്യുന്നത് വഴി നമുക്ക് അതിൻ്റെ ഉദ്ധാരണക്കുറവും ശീഘ്രസ്ഖലനവും നമുക്ക് ഒരു പരിധിവരെ പരിഹരിക്കാൻ പറ്റും. ഈ കീഗൽ എക്സസൈസ് എന്താണ് എന്നുള്ളത് ലഘുവായിട്ട് നമുക്കൊന്ന് പറയാം. അതായത് ഒരു പുരുഷൻ രാവിലെ എണീക്കുമ്പോഴത്തേക്കും ഉദ്ധാരണം സംഭവിച്ച് നിൽക്കുന്ന ലിംഗത്തിൽ നമ്മൾ മൂത്രം ഒഴിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു പ്രത്യേക തരം പ്രഷറുണ്ട്. ആ പ്രഷർ കൊടുക്കുന്ന എക്സസൈസിനെയാണ് കീഗൽ എന്ന് പറയുന്നത്. വേറൊരു തരത്തിൽ പറഞ്ഞെന്നാൽ നമ്മുടെ ഏനസിന് ചുറ്റുമുള്ള മസിൽസിനെ കോൺട്രാക്ട് ചെയ്ത് മുകളിലോട്ട് വലിച്ചെടുക്കുന്ന രീതിയിൽ നമ്മൾ പ്രഷർ കൊടുക്കുക. അതിരുന്നോണ്ടോ നിന്നോണ്ടോ ചെയ്യാവുന്നതാണ്. അപ്പം ഇരുന്നോ നിന്നോ ചെയ്തിട്ട് ഈ ഏനസിൻ്റെ മസിൽസ് എത്ര കണ്ട് നമ്മൾ കോൺട്രാക്ട് ചെയ്ത് മുകളിലോട്ട് വലിച്ചെടുക്കുന്നു, അത് നമ്മുടെ വയറിൻ്റെ പ്രഷർ കൂട്ടുന്നത് വഴി നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് ഇങ്ങനെയുള്ള അസുഖങ്ങൾ കൊണ്ടെന്ന് മനസ്സിലാക്കുക. ഈ ഒരു പ്രശ്നം അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോകരുത്. എല്ലാവർക്കും നല്ല സെക്ഷ്വൽ ഹെൽത്ത് കൂടി ആശംസിക്കുന്നു. താങ്ക് യു.